ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ ആ സംഭവം അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിൽ കർശനമായ നടപടിയിലേക്ക് ധനവകുപ്പ് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത എന്നാൽ ഉടൻ ഈ ഉദ്യോഗസ്ഥർക്ക് അതായത് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകാൻ ധനവകുപ്പ് നീങ്ങുന്നു സാങ്കേതിക പിഴവ് മൂലമാണോ അതോ ബോധപൂർവം അപേക്ഷിതുകൊണ്ടാണോ ഈ പെൻഷൻ ലഭ്യമായത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അതെല്ലാം പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാങ്കേതിക പിഴവാണെങ്കിൽ നമുക്കത് സഹിക്കാവുന്ന കാര്യമാണ് പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് അടക്കം ഈ പറയുന്ന പെൻഷൻ പറ്റിയിട്ടുണ്ട് സാധാരണക്കാർക്ക് പല അത്യാവശ്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട കുഞ്ഞു തുകകളാണ് ഈ പറയുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് ബി എം ഡബ്ല്യുലൊക്കെ പോകുന്നവർക്ക് പോലും ഇത് കിട്ടിയെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഐ എ ഐ എ ഐ എന്ന് പറയേണ്ടി വരും അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ഒരു പരിശോധനയാണ് നടക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നതിനെക്കുറിച്ച് കുറിച്ച് ഏതെങ്കിലും രൂപം കിട്ടുന്നുണ്ടോ ഇപ്പോൾ ആ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന പ്രജിൻ എന്തായാലും ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ചോദിക്കും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളതാണ് കാരണം ഒരു സാധാരണക്കാരന് ഒരു പെൻഷന് അർഹത കിട്ടണമെങ്കിൽ അതിൽ പല ഘടകങ്ങൾ കടക്കേണ്ടി വരും കാരണം ഒരു പഞ്ചായത്ത് തലത്തിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫീൽഡ് അസിസ്റ്റന്റ് അവിടെ പോയി വെരിഫിക്കേഷൻ നടത്തണം അതിനുശേഷം വില്ലേജ് ഓഫീസർ അവരുടെ വരുമാന സർട്ടിഫി വരുമാനം സർട്ടിഫിക്കേറ്റ് ചെയ്യണം അതുകൂടാതെ ഈ വില്ലേജ് ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പഞ്ചായത്ത് സെക്രട്ടറി ഈ സർക്കാരിന് ഈ പട്ടികയിലേക്ക് അർഹരായവരുടെ ആ ലിസ്റ്റ് നൽകുന്നതും ഇങ്ങനെ വളരെയധികമുള്ള കടമ്പകൾ കടന്നു വേണം ഈ പെൻഷൻ സ്കീമിൽ ഓരോരുത്തർക്ക് പങ്കെടുക്കുക പക്ഷേ ഇത്രയും വലിയൊരു കടമ്പകൾ കടന്ന് ഇങ്ങനെ പണക്കാരും ബി എം ഡബ്ല്യു കാറുള്ളവരും എ സി കാറുള്ളവരും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വിസ്തീർണം വീട് ഉള്ളവരടക്കമുള്ളവർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത് എങ്ങനെയെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത് നിലവിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിജിലൻസ് നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആയിരിക്കും ഇത് അന്വേഷിക്കുക ഈ കോട്ടയ്ക്കൽ നഗരസഭയിലെ ഈ ഏഴാം വാർഡിന് മാത്രമായിരിക്കില്ല സംസ്ഥാനം ഒട്ടാകെ വിജിലൻസിൻ്റെ പരിശോധന ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി ആൻഡ് ഐ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലും പരിശോധന നടത്തും എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിന്നത് ഈ ഇത്തരക്കാർ എങ്ങനെയാണ് ഇതിൽ ഇടം പിടിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും മാത്രമല്ല ഇത്തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബോധപൂർവമാണെങ്കിൽ അവർക്കെതിരെ കർശനമായ ഉണ്ടാവും അവരുടെ സ്വത്ത് കണ്ട് കെട്ടിയടക്കം സ്വത്ത് കണ്ട് കെട്ടിയെടുക്കുന്നത് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് ആ വിജിലൻസിൻ്റെ നീക്കം എന്തായാലും ഇതിന് അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവർക്ക് ആ വിശദീകരണം ചോദിച്ചുകൊണ്ട് നോട്ടീസ് അയക്കും ഇവർക്ക് അബദ്ധത്തിൽ പറ്റിയതാണെങ്കിൽ അത് ചെറിയ നടപടികളിൽ ഒതുങ്ങും അല്ലാങ്കിൽ അവർക്കെതിരെ ശക്തമായ നിമന നടപടി ഉണ്ടാകുമെന്നാണ് വിജിലൻസ് പറയുന്നത് എന്തായാലും സർക്കാരും ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഏറ്റവും സാധാരണക്കാർ ആശ്രയിക്കുന്ന അവരുടെ ഒരു സഹായം കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ ഇത്തരക്കാർ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം ശരി അജീഷ് എന്തായാലും അബദ്ധമാണെങ്കിൽ ക്ഷമിക്കും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ക്ഷമയും ഉണ്ടാവില്ല കർശന നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത് പോലും നമുക്ക് സാങ്കേതികമായി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നു കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കില്ലേ ചിലപ്പോൾ കാശ് ചെറിയ എന്ന് എങ്കിലും ഒരു ചെറിയ തുക അത് ാണ് അത് മാത്രമല്ല എങ്ങനെ ഉണ്ടാവുന്നു മറ്റൊരു ചോദ്യമാണ് നമുക്കറിയാം ഈ പറയുന്ന സാധാരണക്കാര് ഈ ഒരു പൈസ കിട്ടിയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന കുഞ്ഞു തുകയാണ് അതിൽ നിന്നൊക്കെ ഈ പറയുന്ന സഹായിക്കാൻ പറ്റുമോ എന്തായാലും കർശന നടപടി അതിലുണ്ടാവട്ടെ എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്